Hi friends, welcome to Malabar Cookbook. In the very easy PC atula, Nalvani Palahara Manada Yarakanda, where Mone Mona ingredients of Matram Ubiochunda, Valeri Ere, Poshaka Guna, Sambana Maitula, where peanut ledu under the Yarakana. Banamakadangi the Yarakana Noka. Nanivade the Tirikina, Arakapa, Kashundi, another Kashinatum, Urukapa, Nelakatale Mana. Either end the Namuka separate atta. Dry roast. Medium heated dry roast. We have a lot of protein, fiber, healthy fat, vitamins, minerals, and minerals. We have a lot of cashew nut. We have a lot of raw eggs. We have a lot of raw eggs. We have a അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് അതങ്ങ് മാറ്റി വെക്കാം ഇനി ഇതേപോലെ തന്നെ നമ്മുടെ നിലക്കടലയും കൂടെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം നിലക്കടല കുറച്ചും കൂടെ സമയം അധികം എടുക്കും റോസ്റ്റ് ആകാനായിട്ട് അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് അറിയാലോ അതിൻ്റെ പച്ചച്ചവ മാറിയോ ഇല്ലയോ എന്നുള്ളത് അഞ്ചുമിനിറ്റിലും കൂടുതൽ എടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരാൻ ഇപ്പം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ചൂടോടെ കൂടി തന്നെ നമുക്കൊരു തുണിയിലേക്ക് ഇട്ടിട്ട് കൂട്ടി പിടിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയാൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞു എടുക്കാം ഇനി ഇതെല്ലാം വേറെ ഏതെങ്കിലും രീതിയിൽ തൊലി കളയാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് തൊലി കളഞ്ഞെടുത്തേക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി അങ്ങോട്ട് എണ്ണ തെളിയുന്നത് വരെ ആദ്യം പൊടിക്കരുത് ഞാൻ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഏകദേശം ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക ഇനി നമുക്ക് ഇതേപോലെ തന്നെ കാഷ്യൂ നട്ടും കൂടെ പൊടിച്ചെടുക്കാം ഇനി മിക്സിയുടെ ഒരു മീഡിയം ലെവലിലുള്ള ജാർ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചാലും മതി എൻ്റെ കയ്യിൽ ഇപ്പം ചെറിയ ജാറും പിന്നെ ഉള്ളത് വലിയ ജാറാണ് അപ്പം അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പൊടിയാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടും പൊടിച്ച് ഞാനൊരു വലിയ ജാറിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഓലച്ചക്കരയാണ് ഏതെങ്കിലും നല്ല ഇനം ശർക്കര ചേർക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഹൈ സ്പീഡിലിട്ട് അടിക്കരുത് ലോ സ്പീഡിൽ നിർത്തി നിർത്തി അടിച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്ക് പൊടിച്ചെടുക്കാം ഹൈ സ്പീഡിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് എണ്ണ തെളിഞ്ഞ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റാണ്ടായി വരും ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ലഡുവിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനി അണ്ടിപ്പരിപ്പില്ല നിലക്കടല മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ നിലക്കടല മാത്രം വെച്ചിട്ട് ചെയ്താലും മതി ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ടേസ്റ്റ് മാത്രമല്ല വളരെയേറെ പോഷകപ്രദമായിട്ടുള്ള ഒരു പലഹാരമാണ് ഒത്തിരി ഫൈബർ പ്രോട്ടീൻ ഹെൽത്തി ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇതിൻ്റെ ഒരു ലഡു കഴിച്ചാൽ തന്നെ ഒരു ദിവസത്തേന് ആവശ്യമായിട്ടുള്ള എനർജി മുഴുവൻ കിട്ടും അപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു